ആശയ ഹാൻഡ്സ് ഓൺ ലേണിംഗിലേക്ക് സ്വാഗതം. ഞാൻ ദിനേഷ് കുമാർ തെക്കുംപാട്. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഇന്നത്തെ പരീക്ഷണത്തിൻ്റെ പേര് പ്രകാശ സഞ്ചാരം വസ്തുക്കളിലൂടെ. പ്രകാശ സഞ്ചാരം വസ്തുക്കളിലൂടെ പ്രകാശവുമായി ബന്ധപ്പെട്ടും പഠിക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിക്കുന്നുണ്ട്. ഒന്നോ രണ്ടോ കാര്യം മാത്രമല്ല, പ്രകാശവും കാഴ്ചയും തമ്മിലുള്ള ബന്ധം, പ്രകാശത്തിൻ്റെ ചലനം, പ്രകാശം ഒരു മാധ്യമത്തിൽ നിന്ന് അടുത്ത മാധ്യമത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രത്യേകതകൾ, ഒരുപാട് നമുക്ക് ആശ്ചര്യം ഉണ്ടാകുന്ന തരത്തിലുള്ള, കൂടുതൽ തുടരന്വേഷണത്തിന് വിധേയമാവുന്ന തരത്തിലുള്ള ഒരുപാട് പ്രത്യേകതകൾ പ്രകാശത്തിനും പ്രകാശത്തിൻ്റെ കൂടെയുള്ള നിറങ്ങൾക്കുണ്ട്. ഇവിടെ പ്രകാശത്തിൻ്റെ സഞ്ചാരം ചില വസ്തുക്കളിലൂടെ എന്ന പരീക്ഷണത്തിൽ മാഷ് എടുത്തിരിക്കുന്നത് ഒരു കണ്ണാടി ചില്ലാണ്. ഇത് എൻ്റെ മുഖത്തിൻ്റെ അടുത്ത് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് നിങ്ങളെയോ നിങ്ങൾക്ക് എന്നെയോ വ്യക്തമായി കാണാൻ കഴിയുന്നില്ല. അടുത്തതായി ഞാൻ എടുത്തിരിക്കുന്നത് മറ്റൊരു കണ്ണാടി ചില്ലാണ്. ഇതെന്റെ മുഖത്ത് അടുത്ത് വെക്കുമ്പോൾ ഇപ്പോൾ എനിക്ക് നിങ്ങളെയും നിങ്ങൾക്ക് എന്നെയും കൃത്യമായി കാണാൻ കഴിയുന്നുണ്ട്. മറ്റൊന്നൊരു പ്ലൈവുഡിന്റെ കഷ്ണമാണ്. ഇത് എൻ്റെ മുഖത്ത് വെക്കുമ്പോൾ നിങ്ങൾക്ക് എന്നെയോ എനിക്ക് നിങ്ങളെയോ ഒട്ടുമേ കാണാൻ കഴിയുന്നില്ല. ഈ മൂന്ന് വസ്തുക്കൾ ഉപയോഗിച്ച് പ്രകാശത്തിൻ്റെ സഞ്ചാരം വസ്തുക്കളിലൂടെ എന്ന് നമുക്ക് എങ്ങനെ ഒരു പരീക്ഷണത്തിലൂടെ പറയാൻ പറ്റും? പാഠഭാഗത്ത് പഠിക്കുന്നുണ്ട്, പക്ഷെ നമ്മളത് സ്വന്തമായി പരീക്ഷണത്തിന് വിധേയമാക്കണം. അതിന് നമ്മുടെ കയ്യിൽ ഒരു ടോർച്ച് ആവശ്യമാണ്. സാധാരണഗതിയിൽ പ്രകാശം നമ്മൾ വായുവിലൂടെ ടോർച്ച് അടിച്ചു കഴിഞ്ഞാൽ വായുവിലൂടെ പ്രകാശം സഞ്ചരിച്ച് തൊട്ടടുത്ത ഭിത്തിയിലോ തൊട്ടടുത്ത വസ്തുക്കളിലോ ചെന്ന് തട്ടുമ്പോൾ നമുക്ക് ആ പ്രകാശം അവിടെ കാണാൻ വേണ്ടി കഴിയും. തെളിഞ്ഞ വെള്ളത്തിലൂടെ അടിക്കുമ്പോഴും നമുക്ക് പ്രകാശം അടിത്തട്ടിൽ കാണാൻ വേണ്ടി കഴിയും. നമ്മൾ ഭിത്തിയിലാണ് നമ്മൾ പ്രകാശം അടിക്കുന്നുണ്ടെങ്കിൽ അതിനപ്പുറത്തേക്ക് കടന്നു പോകുന്നില്ല. ഇതൊക്കെയാണ് നമ്മൾ പ്രകാശത്തിൻ്റെ സഞ്ചാരം ചില വസ്തുക്കളിലൂടെ എന്ന ഭാഗത്ത് പഠിക്കുന്നത്. ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞിരിക്കുന്ന മൂന്ന് വസ്തുക്കൾ, ഈ മൂന്ന് രണ്ട് ദർപ്പണങ്ങൾ, രണ്ട് കണ്ണാടി ചില്ലുകൾ, ഒരു പ്ലൈവുഡ് ഷീറ്റ്. ഇവിടെ ഞാൻ ആദ്യം ഇതിൻ്റെ ഈ പ്ലൈവുഡ് ഷീറ്റിൻ്റെ മുകളിലേക്ക് പ്രകാശം ഈ ടോർച്ച് അടിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ തൊട്ട് അപ്പുറത്ത് ഒരു സ്ക്രീൻ വെക്കുകയാണെങ്കിൽ ഈ പ്രകാശത്തെ നമുക്ക് ആ സ്ക്രീനിൽ കാണാൻ വേണ്ടി കഴിയുന്നില്ല. എന്ന് പറഞ്ഞാൽ ഈ പ്രകാശം ഈ വസ്തുവിൽ കൂടി കടന്നു പോകുന്നില്ല എന്നർത്ഥം. അതുപോലെ തന്നെ ഈ കണ്ണാടി, നേരത്തെ നമ്മൾ തമ്മിൽ കണ്ട ഈ കണ്ണാടി ചില്ലിൽ കൂടി പ്രകാശം അടിക്കുമ്പോൾ അത് കടന്നു പോവുകയും തൊട്ടടുത്ത സ്ക്രീനിൽ നമുക്ക് കാണാൻ വേണ്ടി കഴിയുകയും ചെയ്യും. ഇതാ, എന്നാൽ നമ്മൾ കാണുന്നുണ്ടെങ്കിലും അല്പം മാത്രം ഭാഗികമായിട്ട് കാണുന്ന ഈ ഒരു കണ്ണാടി ചില്ലിൽ ഞാൻ പ്രകാശം അടിക്കുന്ന സമയത്ത് നമുക്ക് നേരത്തെ ഇതിലൂടെ കാണുന്ന പോലെ നമുക്ക് പ്രകാശരശ്മിയെ കാണാൻ വേണ്ടി കഴിയുന്നില്ല. ഇവിടെയാണ് നമ്മൾ പ്രകാശത്തിൻ്റെ സഞ്ചാരം ചെയ്ത വസ്തുക്കളിലൂടെ എന്ന പരീക്ഷണം, അതിൻ്റെ പഠനം നമ്മൾ അറിയുന്നത്. പ്രകാശത്തെ തീരെ കടത്തിവിടാത്ത, പ്രകാശം കടന്നു പോകാത്ത ഇത്തരം വസ്തുക്കൾക്ക് ഒരു പേരുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ പേര് അധാര്യ വസ്തുക്കൾ എന്നാണ്. പ്രകാശം തീരെ കടത്തിവിടാത്ത വസ്തുക്കൾ, അധാര്യ വസ്തുക്കൾ. പ്രകാശം നന്നായി കടത്തിവിടുന്ന വസ്തുക്കള് സുതാര്യ വസ്തുക്കൾ, സുതാര്യമാണെന്ന് നമ്മൾ പറയാറുണ്ട്. യാതൊരു അറിയില്ല, പ്രകാശം പൂർണ്ണമായും കടത്തിവിടുന്നു. എന്നാൽ പ്രകാശത്തെ ഭാഗികമായി കടത്തിവിടുന്ന,
പൂർണമായും കടത്തി വിടാതെ അല്പമൊക്കെ കടത്തി വിടുന്ന ഇത്തരം വസ്തുക്കൾക്ക് പറയുന്ന പേര് അർദ്ധധാര്യ വസ്തുക്കൾ. ഇത് നമുക്ക് ഒരു മനോഹരമായ ഒരു ഉപകരണമാക്കി മാറ്റിയാലോ. ഇത് നമ്മുടെ കയ്യിൽ പിടിച്ചൊക്കെ അടിക്കുമ്പോഴും ഒരു സ്ക്രീൻ അവിടെ വെക്കാൻ ആള് വേണം അല്ലേ, ഒരു സ്ക്രീൻ വേണം, പ്രകാശം അവിടെ പതിക്കുന്നുണ്ടോ നോക്കണം, അപ്പോഴാണ് ഒരു പരീക്ഷണത്തിന്റെ പൂർണ്ണതയിലെത്തുക. ഇവിടെ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ അടിച്ചാൽ മാത്രം പോരാ, നമുക്ക് ഇവിടെ ഒരു സ്ക്രീൻ വെക്കുക, ആ സ്ക്രീനിൽ പ്രകാശം പതിക്കുന്നതിന്റെ ആ ആടം നമുക്ക് നോക്കുക, അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞിരിക്കുന്ന കണ്ണാടിയിലേക്ക് അടിക്കുക, പ്രകാശം പൂർണ്ണമായും കടന്നു പോകുന്നുണ്ടോ, ഈ അധാര്യ വസ്തുവിലേക്ക് അടിക്കുക, പ്രകാശം ഇവിടെ എത്തുന്നുണ്ടോ എന്നറിയണമെങ്കിൽ നമുക്ക് ഒരു ഉപകരണത്തിന്റെ ഒരു കൃത്യമായിട്ട് നമുക്ക് ഇതൊക്കെ സെറ്റ് ചെയ്താൽ, ഇപ്പൊ നിങ്ങളുടെ ലാബറ്റ് ഹോമില് പരീക്ഷണത്തോടൊപ്പം തന്നെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇതിനകം ആരംഭിച്ചിട്ടുണ്ടാവും. അതിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ ലാബ് നല്ലൊരു ഗാലറിയാക്കി മാറ്റുമ്പോൾ, നിങ്ങളുടെ വിദ്യാലയത്തിൽ അല്ലെങ്കിൽ നല്ലൊരു ഗാലറി ഉണ്ടാവുമ്പോൾ, ഇത്രയും സിമ്പിളായിട്ട് തോന്നുന്ന ഈ ഒരു കാര്യത്തെ നമുക്ക് എങ്ങനെ മനോഹരമാക്കി മാറ്റാം, നമ്മുടെ ഗാലറിയിലെ അല്ലെങ്കിൽ ലാബറ്റ് ഹോമിലെ എങ്ങനെ അത് മനോഹരമാക്കി മാറ്റിക്കൊണ്ട് പഠനം കുറച്ചുകൂടി മനോഹരമാക്കാം, ഇതാണ് ഞാൻ അടുത്തതായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. ശ്രദ്ധിക്കാം, ഇവിടെ നിങ്ങൾ കാണുന്നത് ഒരു മിനുസമുള്ള ഒരു ഒരു പലകയുടെ മുകളില് മൂന്ന് തരം വസ്തുക്കളെയാണ്. അതിൻ്റെ പിന്നിലായിട്ട് വെള്ള നിറമുള്ള സ്ക്രീനും നിങ്ങൾക്ക് കാണാൻ വേണ്ടി കഴിയും. നമ്മൾ നേരത്തെ കണ്ടിരിക്കുന്ന കാര്യത്തെ എങ്ങനെയായി മനോഹരമായി ചിത്രീകരിക്കാം, മനോഹരമായി ചിത്രീകരിക്കുമ്പോൾ നമ്മുടെ നിർമ്മാണ വാസന ശാസ്ത്ര സർഗാത്മകത എത്രമാത്രം വർദ്ധിക്കുന്നു എന്നറിയാനാണ് ഈ ഉപകരണം പരിചയപ്പെടുത്തുന്നത്. ഇതിൽ ആദ്യത്തതിൽ ഞാൻ ടോർച്ചടിക്കുന്ന സമയത്ത് നമുക്കറിയാം പ്രകാശം തൊട്ടടുത്ത സ്ക്രീനിൽ കാണുന്നേയില്ല എന്ന് പറഞ്ഞാൽ ഇത് അധാര്യ വസ്തുവാണ്, പ്രകാശം തീരെ കടത്തി വിടുന്നില്ല. രണ്ടാമത്തതിൽ ടോർച്ചടിക്കുന്ന സമയത്ത് പ്രകാശം മങ്ങിയായിട്ടാണ് നമ്മൾ കാണുന്നത്, മങ്ങലോടുകൂടി കാണുകയാണ്, പ്രകാശത്തെ ഭാഗികമായിട്ടാണ് കടത്തി വിടുന്നത്. എന്നാൽ ഇവിടെ അടിക്കുന്ന സമയത്ത് പ്രകാശം മുഴുവനായിട്ടും കടന്നു പോവുകയാണ്, കൃത്യമായിട്ട് കടന്നു പോവുകയാണ്, പ്രകാശത്തെ പൂർണ്ണമായും കടത്തി വിടുകയാണ്, അത് സുതാര്യമാണ്, അപ്പോൾ സുതാര്യ വസ്തു. അപ്പോൾ സുതാര്യ വസ്തുവിനെയും അർദ്ധധാര്യ വസ്തുവിനെയും അധാര്യ വസ്തുവിനെയും നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാനും പഠിക്കാനും നേരത്തെ പറഞ്ഞിരിക്കുന്ന കണ്ണാടി ചില്ലിനെയും അധാര്യ വസ്തുവിനെയും ഈ രീതിയിൽ ക്രമീകരിച്ചു കഴിഞ്ഞാൽ നമുക്കത് നല്ലൊരു ഉപകരണമാക്കി മാറ്റാൻ വേണ്ടി കഴിയും. ഈ ഒരു ഉപകരണത്തെ പരിചയപ്പെടുത്തുക എന്നതാണ് ഈ പരീക്ഷണത്തിന്റെ ഉദ്ദേശം. നമ്മൾ കൈകൊണ്ട് പിടിച്ച് വളരെ ശ്രമകരമായി ചെയ്യുന്ന ഇത്തരം പരീക്ഷണങ്ങളെ ഒരു ഉപകരണത്തിന്റെ സഹായത്താൽ നമുക്ക് ഒറ്റക്ക് തന്നെ ചെയ്ത് ആ പരീക്ഷണത്തെ വിജയത്തിലെത്തിക്കാൻ സാധിക്കും. അതുകൊണ്ട് ഇത്തരം ഉപകരണങ്ങളുടെ നിർമ്മാണം തീർച്ചയായിട്ടും ചെയ്യാൻ ശ്രമിക്കണം, വ്യത്യസ്തത ഉണ്ടാക്കണം. നന്ദി, നമസ്കാരം.